നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഗ്യാൻടെക്സിന്റെ സിന്തറ്റിക് പ്ലാസ്റ്റർ ഫൈൻ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കുന്ന ആന്റിക് വുഡ് ഫിനിഷ്. അതിൻ്റെ കോഡ് നമ്പറാണ് SPW03. അതിനാവശ്യമായ ടൂൾസുകൾ: ഒരു മെഷർമെൻ്റ് ടേപ്പ്, സ്പിറ്റ് ലെവൽ, ഫോം ടേപ്പ്, പുട്ടി ബ്ലേഡ് അഥവാ പുട്ടി ബ്ലേഡ്, കോമ്പിംഗ് ടൂൾ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഫോം ടേപ്പ് ഒട്ടിച്ച് നമ്മൾ 6 ഇഞ്ച് അളവിൽ, അല്ല 6ഓ 7ഓ, ഏതളവാണ് വേണ്ടതെന്ന് വെച്ചാൽ ഭിത്തിയുടെ നീളവും വീതിയും നോക്കിയിട്ടാണ് അതിൻ്റെ അളവ് തിരിക്കുന്നത്, എടുക്കുന്നത്. അതിനുശേഷം ആ ഫോം ടേപ്പ് ഒട്ടിക്കുക. ഫോം ടേപ്പിൻ്റെ അതേ കനത്തിൽ SPF മെറ്റീരിയൽ, സിന്തറ്റിക് പ്ലാസ്റ്റർ ഫൈൻ മെറ്റീരിയൽ ബ്ലേഡ് കൊണ്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം കോമ്പ് ചീപ്പില്ലേ, സാധാരണ ചീപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോമ്പ് ഉപയോഗിച്ചോ നമുക്ക് ഇതുപോലെ ഡിസൈൻ വരക്കാവുന്നതാണ്. വരച്ചതിന് ശേഷം ഇതുപോലെ നൈസായിട്ട് വരച്ചതിന് ശേഷം ഈർക്കിലി വെച്ച് ഡിസൈൻ, വുഡിൻ്റെ കാതിൽ പോലെയൊക്കെ നമുക്ക് അറിയാവുന്ന മോഡൽ, സാധാരണ നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ അറിയാവുന്ന പോലെ ഡിസൈൻ, കാതലൊക്കെ വരക്കുക. അതേപോലെ തന്നെ വരച്ച് ഏകദേശമൊക്കെ നമുക്കറിയാവുന്നില്ല, അതേപോലെ മരത്തിൻ്റെ വുഡ് ഫിനിഷ് തോന്നുന്ന നമ്മൾ സാധാരണ വരക്കുന്ന പോലെയൊക്കെ വരച്ച് ഇതുപോലെ ആക്കിയതിന് ശേഷം 6 ഇഞ്ചിൻ്റെ ബ്ലേഡ് വെച്ച് നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരു 50% ഉണക്കാവുന്ന സമയത്ത് നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഫോം ടേപ്പ് പൊളിച്ച് കളയുക. ആ നമ്മൾ അളന്നൊട്ടിച്ച ഫോം ടേപ്പ് പറിച്ചു മാറ്റുക.
ഡിസൈൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം പരത്തുക, ഒരു 50% ഒക്കെ ആകുമ്പോൾ ഇത് പരത്തുക, ഒരു സാധാരണ ബ്ലേഡ് വെച്ച് പരത്തുക. അതിനുശേഷം കയ്യോടെ തന്നെ ആ ഫോം ടേപ്പ് ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി പാനലിൽ തിരിക്കാൻ വേണ്ടി ഒട്ടിച്ച ഫോം ടേപ്പ് പറിച്ചു മാറ്റുക. പൂർണ്ണമായും പറിച്ചു മാറ്റിയതിന് ശേഷം, പൂർണ്ണമായും ഉണങ്ങിയതിന് ശേഷം 100 ക്ലോത്ത് പേപ്പർ ഇട്ട് മിനുക്കുക. മിനുക്കിയതിന് ശേഷം ഒരു കോട്ട് വാട്ടർ ബേസ് പ്രൈമർ അടിക്കുക. പ്രൈമർ അടിച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം കളറിങ് ആരംഭിക്കുക. 2 ഏഷ്യൻ്റെ 79-34 എന്ന കളറാണ് നമ്മൾ ഇതിനകത്ത് അടിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഗോൾഡൻ ബ്രൗണോ, ഗോൾഡൻ ബഫോ, മിഡിൽ ബഫോ, ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ ഒരു കോഡ് നമ്പറാണ് ഈ പറഞ്ഞത്, 79-34 ഏഷ്യൻ്റെ. ആ കളർ 2 ബേസ് അടിക്കുക. അത് ഉണങ്ങിയതിന് ശേഷം അതിനകത്ത് നമ്മൾ ടർപ്പനിൽ കളർ മിക്സ് ചെയ്യാം. ലളിതമായ രീതിയിലാണ് നമ്മൾ കളറിങ് പറയുന്നത്. ടർപ്പനിൽ 1/2 ലിറ്റർ ടർപ്പനിൽ 100 ml ഇനാമൽ പെയിൻറ്റ് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ 4 ഇഞ്ചിൻ്റെ ബ്രഷ് കൊണ്ട് അതിനകത്തേക്ക് അടിക്കുക. ഈ രീതിയിലാണ് കളറിങ് തുടങ്ങുന്നത്. ബേസ് ഉണങ്ങിയതിന് ശേഷം, 2 ഉണങ്ങിയതിന് ശേഷം മാത്രം 1/2 ലിറ്റർ ടർപ്പനിൽ 100 ml ഇനാമൽ പെയിൻറ്റ് ഒഴിക്കുക. 1/2 ലിറ്റർ ടർപ്പനിൽ 100 ml ഇനാമൽ പെയിൻറ്റ്, ആ നമ്മൾ വരച്ച വരയില്ലേ, വരച്ചതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഇതിനകത്തേക്ക് വരേണ്ട ഏത് കളറാണ് വെച്ചാൽ ആ കളർ, കോഫി ബ്രൗണോ, ചോക്ലേറ്റ് ബ്രൗണോ, നെറ്റ് ബ്രൗണോ, ഏത് കളറാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം 1/2 ലിറ്റർ ടർപ്പനിൽ പെയിൻറ്റ് ഒഴിച്ചും ശരിക്കും മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ആ ചെയ്ത പാറ്റേണിൻ്റെ മുകളിലേക്ക് ഒരു 4 ഇഞ്ചിൻ്റെ ബ്രഷ് കൊണ്ട് അടിക്കാം. അത് ഒന്ന് നൈസായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും കോട്ടൺ തുണിയിൽ, കോട്ടൺ തുണി ടൗവൽ മടക്കണം, എല്ലാം മടക്കിയിട്ട് ആ കിടപ്പനുസരിച്ച് തന്നെ തുടക്കാം. കിടപ്പനുസരിച്ച് തുടച്ചെടുത്തുന്നതാണ് നമ്മളുടെ ആൻറ്റിക് ഫിനിഷ്, വുഡ് ഫിനിഷ് ചെയ്യുന്ന മെത്തേഡ്. ശരിക്കും ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഏത് ക്ലിയർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. വാട്ടർ ബേസ് ആണ് വാട്ടർ ബേസ്, ഓയിൽ ബേസ് ആണ് ഓയിൽ ബേസ്, ക്ലിയർ നമുക്ക് ഉപയോഗിക്കാം. ഇനി അഥവാ ടർപ്പനിലല്ല ഇനാമൽ വേണ്ട, വാട്ടർ ബേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ ബേസ് തന്നെ ചെയ്യാം നമുക്ക്. കാരണം വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ എസ്റ്റീരിയർ അംശം തന്നെ ഏത് അംശം വേണമെങ്കിലും നമുക്ക് ലൂസ് ചെയ്യാം. ശരിക്കും 1:30 വെള്ളം വരുന്നത് ലൂസ് ചെയ്തിട്ട് സാവധാനം തുടച്ച് അടിച്ചിട്ട് തുടച്ചെടുത്താലും മതി. ഏത് മെത്തേഡും ചെയ്യും, ഇനാമിൽ ചെയ്യണമെങ്കിൽ ഇനാമിൽ ചെയ്യാം, വാട്ടർ ബേസ് മെഷീനിൽ ചെയ്യണമെങ്കിൽ വാട്ടർ ബേസ് മെഷീനിലും വേണമെങ്കിൽ ചെയ്യാം. ഇനി അഥവാ ജോട്ടണിൽ ലേഡി ഗ്ലേസ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ലേഡി ഗ്ലേസ് ഉപയോഗിച്ച് ചെയ്യാം. ഈ വർക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്, 9 4 9 5 0 1 4 0 0.